സംസ്ഥാന ഗവൺമെന്റിന്റെ പിഴിപ്പുകേടാണ്. ശമ്പളം പെൻഷൻ കൊടുക്കാത്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിന് ഈ ഗവൺമെന്റാണ് ഉത്തരവാദി. എന്താ ഓണം ഈ മാസം വരുമെന്ന് അറിയില്ലായിരുന്നോ? എന്നിട്ട് അതിന്റെ മുഴുവൻ പഴിയും കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് നിങ്ങളെ ഭാവമെങ്കിൽ മലയാളികൾ എല്ലാവരും വിഡ്ഢികളല്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. നിങ്ങളാണ് ഈ ഓണം അവതാളത്തിലാക്കിയത്, ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയത്. നിങ്ങൾക്കൊരു മാനേജ്മെന്റും ഇല്ല. ഇന്ത്യയിൽ ഏറ്റവും മോശം ഫിനാൻസ് മാനേജ്മെന്റ് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ബാലഗോപാലിന് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. ഈ ധനകാര്യമന്ത്രിയുടെ പട്ടമൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ വല്ല ജോലിക്കും പോകുന്നതാണ് നല്ലത്. എന്നിട്ട് കള്ളപ്രചരണം നടത്തി ഇതിനെല്ലാം ഉത്തരവാദി, ഈ വീഴ്ചയ്ക്കെല്ലാം ഉത്തരവാദി മോദി സർക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റത്തെ നെറികേടാണ്. അത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അരമണിക്കൂർ ലൈവ് കൊടുത്തവരോടും വെണ്ടക്കാശ്രത്തിൽ കൊടുത്തവരോടും എൻ്റെ അഭ്യർത്ഥന, ഈ കാര്യം കൂടി നിങ്ങൾ പറയണം. മോദി സർക്കാർ വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള ടാക്സ് ഷെയറിൻ്റെയും ഗ്രാൻറ്റിൻ്റെയും കണക്ക് ഇതാണ് എനിക്ക് സൂചിപ്പിക്കണം. അല്ല, ബി ഡി സതീശന് ഒരു കാര്യം ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞ് എന്നെ കൊണ്ട് എല്ലാം പറയിക്കണ്ട. എൻ്റെ പേരുള്ള എല്ലാ കേസുകളും, എടുത്ത എല്ലാ കള്ളക്കേസുകളും എത്രയോ തവണ, 14 തവണയാണ് നിങ്ങളുടെയൊക്കെ ഫയല് നോക്കിയാൽ മതി, ഓരോ കേസിലും എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഞാൻ എല്ലായിടത്തും പോയി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലും ഇതേനായി. എൻ്റെ ശബ്ദപരിശോധന നടത്തി എന്നെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളനമാണ് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രണ്ട് കൈകൾ മാത്രമല്ല വിരലുകൾ കൂടി അനക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ എത്തിച്ചിരിക്കുന്നു കേന്ദ്രം എന്നുള്ള വലിയ വിമർശനം ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. ഇതിനാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഒരു വിമർശനം കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്.